ஐயோ இந்த அப்பப்பா என்ன ஜெயிலே ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് വന്നല്ലേ എന്നെ തല്ലല്ലേ എന്നെ കൊല്ലല്ലേ ദയവേ തന്നെ വെറുതെ വിടണം പിന്നെന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത് നീ പറയുന്നത് കേട്ടായിരുന്നല്ലോ നിന്റെ അമ്മ ചതിച്ചു നാടുവിട്ട വഞ്ചക എന്നൊക്കെ സത്യം പറ സത്യകഥ എന്താന്ന് വെച്ചാ ഒരിക്കൽ അമ്മച്ചി എന്റെ അമ്മയോട് പറഞ്ഞിരുന്നു അപ്പപ്പൻ അമ്മച്ചി ചതിച്ച് നാടുവിട്ടാണെന്ന് പിന്നെ ഏതോ നാട്ടുകാരെ തല്ലിക്കൊന്നും പറഞ്ഞു അതിന് അതിനെന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത് അന്ന് മുതൽ എന്റെ അമ്മച്ചിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു അന്ന് നാട് വിട്ടു പോയത് എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഓഹോ അപ്പൊ അതറിയാനാണല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് അതെ അതാണ് കാരണം എന്നാ കേട്ടോ ഞാൻ ചതിച്ച് നാട് വിട്ടൊന്നുമല്ല നിന്റെ അമ്മച്ചി വിചാരിക്കുന്ന പോലെ പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ വിശപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു നിന്റെ അമ്മച്ചിയുടെ കൂടെ കൂടിയപ്പോഴാണ് അറിഞ്ഞത് അവൾ എന്നെക്കാളും വലിയ തീറ്റക്കാരിയാണെന്ന് അവസാനം എനിക്കൊന്നും തിന്നാൻ കിട്ടാതായി പിന്നെ ഒന്നും നോക്കില്ല ഞാൻ സ്ഥലം കല്യാണം പറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു പട്ടിണി കിടന്ന് കിടന്ന് ചാവുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടു അതാണ് ശരിക്കും സംഭവിച്ചത് അല്ല ഇവിടെ ഒന്നും കഴിക്കാനില്ലേ അത് ശരി ഈ കണ്ട ഫുഡെല്ലാം കുത്തിക്കയറ്റിട്ട് ഒന്നും ഇല്ലെന്നോ ഞാൻ പട്ടിണിയാണെന്ന് അറിയോ നിങ്ങൾക്കല്ലോ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് ഫുഡ് കിട്ടണം ഉച്ചഭക്ഷണം ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് ഇനി രാത്രി നോക്കിയാൽ മതി വല്ലതും എന്നാ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ ഇനി എന്ത് വഴി അടുക്കളയിൽ കയറണം ഫുഡ് മോഷ്ടിക്കണം മോഷ്ടിക്കാനോ നാമല്ല കളവ് നിങ്ങൾക്ക് ചത്ത് പോയിട്ട് മോഷണം നിർത്താറായിട്ടില്ലേ അതിന് ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ പിന്നെ ആര് മോഷ്ടിക്കും ഞാനോ യെസ് എക്സാക്ട്ലി നീ മോഷ്ടിക്കണം ഞാനോ നോ നെവർ ഞാൻ അത്ര കാര്യം പോയി മരയൊക്കെ കൊണ്ടുപോവാളവേത്തൊട്ടളിക്കരുത് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വഭാവം എന്ത് മാറാനാ ഓൾറെഡി ആ സ്വഭാവം തന്നെയല്ലേ അപ്പൊ നീ മോഷ്ടിക്കില്ല ഇല്ല ഒരിക്കലുമില്ല അത് ശരി അങ്ങനെയാണല്ലേ ആ അങ്ങനെയാണ് എന്നാ നീ ചെവിയെ കടിച്ചോ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് കേട്ടോ ഒന്ന് പോടോ ഹേ പണി കൊണ്ട് താനിട്ട് വാങ്ങിട്ട് നിനക്ക് ആരോ വരുന്നുണ്ടല്ലോ കിടന്നേക്കാം ഓ കിടന്നപ്പോഴേക്കും എന്താ കൈ വീശി വന്ന് കഴിക്കാനൊന്നും കൊണ്ടെന്നല്ലേ വിശക്കുന്നു ഇപ്പഴല്ലേ അമ്മ നിനക്ക് ചോറ് കൊണ്ട് തന്നെ അത് ഈ കാർന്നവര് തിന്നു കാർന്നവരോ ഏത് കാർന്നവര് എന്ത് പറഞ്ഞാ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കാന്ന് എനിക്കറിയില്ല വെറുതെ ഇല്ലാക്കാതെ പറഞ്ഞു പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ഞാനൊന്നും പറയുന്നില്ലേ ബാ താഴത്തോട്ട് പോവാം എന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭ്രാന്താവാൻ നിക്കണ്ട ആ അതാ നല്ലത് എന്തിനാ അല്ല അതിനെടുക്കുന്നെ അതവിടെ ഇരുന്നോട്ടെ നിന്റെ റെഡിയാവല്ലേ ഇവിടെ ഇട്ടിട്ട് പോകുന്ന കഴിഞ്ഞാൽ നീ വഴക്കുണ്ടാക്കൂലേ ആ അത് സാരല്ല മാത്രല്ല മാത്രല്ല എനിക്ക് വൃത്തിയടിയ മടുത്തു ആർക്കെല്ലാം കൊടുത്തേനെ എനിക്കിനി വേണ്ട വൃത്തിയട്ട പാവ അയ്യോ അങ്ങനെ പറയല്ലേ നിന്റെ അത്തിപ്പാറമ്മച്ചി പെണങ്ങ് അത് സാരല്ലെന്നേ അമ്മച്ചോട് ഞാൻ പറഞ്ഞോളൂ തൽക്കാലം നീ താഴോട്ട് വാ അതൊക്കെ ഇനി നമുക്ക് പിന്നെ ആലോചിക്കാം ദൈവമേ ഈ മാരണത്തെ ഇനി താഴെ കൊണ്ടുവച്ചാ അവിടെ നിന്ന് എനിക്കെന്ത് പണി തരും ഓ ഇരിക്കുന്ന ഇരിപ്പണ്ട പാവം ഉള്ളിലിരിപ്പ എനിക്കല്ല അറിയുള്ളൂ അപ്പൊപ്പം തണ്ടി തണ്ടി നിന്റെ ഓ ഭാഗ്യത്തിന് കണ്ടില്ല അത് ശരി അപ്പൊ ആരില്ലെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കൂല്ലേ ഇങ്ങനെ ഇവിടുന്ന് ഓടിക്കണമല്ലോ അതിനിപ്പോ എന്താ വഴി വേഗം പോയി എടുത്തിട്ടോ ഞാനാരെങ്കിലും വരുന്നുണ്ടോ നോക്കാം അവർക്കുള്ളത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ ഓരോന്നാണ് നല്ല ടേസ്റ്റ് ഇല്ലേ കട്ട്ലറ്റിന് അതെ അടിപൊളി ടേസ്റ്റ് എനിക്ക് കിട്ടിയവർക്ക് തിന്ന് തീർന്നു അറിഞ്ഞില്ല വേഗം കഴിച്ചു തീർക്ക് എന്നിട്ട് നമുക്ക് ചെടി നനയ്ക്കാൻ പോവാം സീനാവും വേഗം വാ വയറെന്തോ വേദനിക്കുന്ന പോലെ തോന്നുന്നു എന്തോ വയറ്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ നിനക്ക് കേക്കുന്നുണ്ട് അല്ലേ യെസ് ദീർച്ച കേട്ടായിരുന്നു എന്റെ വയറ്റിലത്തെ ശബ്ദം ഞാൻ കേക്കൂലേ അപ്പൊ എന്റെ വയറ്റിലെ ശബ്ദത്തിന്റെ കാര്യം അല്ലേ പറഞ്ഞത് ദീർച്ചി വയറു വേണിക്കണ്ടല്ലോ അതെ എനിക്കും
എന്തോ പണി പാളിയിട്ടുണ്ടല്ലോ. എന്നെ കളിയാക്കിട്ടിപ്പോ എന്തായി? ദൈവമേ, വേറെ വന്നിക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാനൊന്നൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ചേച്ചി അവിടെ പോയി. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം. അയ്യോ, എന്തമ്മേ, ഒന്ന് ഇറങ്ങി വളരെ പിത്ത കാടി ഇറങ്ങി ഇവിടെ. ഓ, എന്തമ്മേ, എന്താ ഇറങ്ങിക്കുന്നേ? അയ്യോ, ഒന്ന് വേഗം ഇറങ്ങുന്നത് മോളെ. ആ, വേഗം ഇറങ്ങുന്നിട്ട് എത്ര നേരായി. അയ്യോ, എനിക്ക് വയറ് വേണം. എടി, മര്യാദയ്ക്ക് പുറത്തിറങ്ങണം നിനക്ക് നല്ല. താഴത്തെ എവിടെങ്കിലും പോയിക്കോ. വല്ല പറമ്പിലും പോയേക്കാം. ഓ, എന്തമ്മേ, ഇത് അമ്മ മണപ്പൂർവ്വം കട്ട്ലറ്റിൽ പണി തന്നതാ. ഇനി ഞാൻ ജന്മത്തിൽ മോഷ്ടിച്ചിരുന്നില്ല. അല്ല, ഒരു നാല് കട്ട്ലറ്റ് ബാക്കി ഇരിപ്പുണ്ടാവുമല്ലോ. അവരാ ഭാഗത്ത് കയറിയിട്ടില്ല. ഇത് തന്നെ തക്കം. അല്ല മിസ്റ്റർ പപ്പൻ, വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ കൊണ്ടുത്തരും എന്തെങ്കിലും. ഞാൻ കൊണ്ടുത്തരില്ല, വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോ. എവിടെ പോയിട്ട് എടുത്ത് കഴിക്കാൻ? അടുക്കളയിൽ നല്ല ചൂട് ചിക്കൻ കട്ട്ലറ്റ് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ പോയിട്ട് എടുത്ത് കഴിച്ചോ. ഞങ്ങൾ കഴിച്ചു, അടിപൊളിയാ. ആണോ? എന്നാ ഒന്ന് എടുത്തോണ്ട് തട്ടിയാ പപ്പന്. ഞാൻ എടുത്തരില്ല, വേണമെങ്കിൽ പോയി കഴിച്ചോ. അല്ലെങ്കിൽ അവരിപ്പോ വന്ന് കഴിക്കും. എന്നെ വിശക്കണമെന്നും പറഞ്ഞ് വന്നേക്കരുത്, ഞാൻ പോവാ. അവള് പറഞ്ഞത് സത്യമാണോ? അവ എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം. വിശന്നിട്ട് വയ്യ. പോയിട്ടുണ്ട്. ഹായ് കട്ട്ലറ്റ്. അയ്യോ, വയറു വേദനിക്കുന്നല്ലോ. അയ്യോ, എൻ്റെ അമ്മേ, എടി നിക്കി, നീ എനിക്ക് മനപ്പുറം പണി തന്നാണല്ലേ. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ കളവ, വയറിളകിയോ? എടി നിക്കി, നീ എന്റെ കൊച്ചുമോളാണല്ലോ എന്ന പരിഗണനയില്ല ഞാൻ നിന്നെ ഇതുവരെ വെറുതെ വിട്ടത്. ഓ പിന്നെ, അല്ലെങ്കിൽ തന്നെ മൂക്കി കയറ്റും. ഒന്ന് പോടാ പെണ്ണ കളവ. എടി, നീ ഇതിനനുഭവിക്കും, നീ കരുതിയിരുന്നു. ഓ ആയിക്കോട്ടെ, എന്നെ വാതിലടയ്ക്കാൻ മറക്കണ്ട കേട്ടോ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ തല, എന്റെ അമ്മേ. പെണ്ണ അപ്പൂപ്പാ, നിങ്ങൾ അന്തതിനെ കുറിച്ച് വിചാരിച്ചേ? ഇതെന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. തൃശൂർ പൂരം ഈസ് കമിങ്. ഐ ആം വെയിറ്റിംഗ്.